സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഈ മെയ് മാസം 23-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്യുവാനൊക്കെയും കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലം കർത്താവിന് കൃപ അനുഭവിച്ച ദൈവമക്കളാണല്ലോ. സ്തോത്രം കർത്താവിനെ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സംരക്ഷിച്ചതിനായിട്ട് പരിപാലിച്ചതിനായിട്ട് അക്കരങ്ങളെയൊക്കെ ഉയർത്തി ഒരു സ്തോത്രം ചെയ്തതാകട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ കർത്താവിന്റെ കൃപ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. നല്ല ഉറക്കത്തെ കർത്താവ് തന്നു. സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സന്തോഷത്തോടെ പ്രഭാതി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അതുകൊണ്ട് സന്തോഷത്തോടെ തപ്പിനോടും നൃത്തത്തോടും അത്യുച്ഛനാദമുള്ള കൈത്താളങ്ങളോടും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പഠിപ്പിക്കുമ്പോൾ, ഇന്ന് പ്രഭാതി സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവനോട് ഇരുപ്പാൻ കർത്താവ് തന്ന കൃപയ്ക്കാറ്റ് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അമേൻ. സങ്കീർത്തനങ്ങൾ 111 ഇങ്ങനെ വാക്യങ്ങൾ കിടക്കുന്നു. 1-ാമത്തെ ഭാഗം പറഞ്ഞു, യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അപ്പം കർത്താവിന് സ്തോത്രം ചെയ്യേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെയാണ്. ഇവിടെ പറയാം, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും യഹോവയ്ക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. പല ചിന്തകളോടല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്, പല രീതിയിലല്ല ദൈവത്തെ സ്തുതിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കണമെന്ന് പരിശുദ്ധാത്മാവി പ്രഭാതി നമ്മളെ ഓർപ്പിക്കുകയാണ്. അമ്മൻ വീണ്ടും പറയുന്നു, അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. സ്തോത്രം 5-ാം ഭാഗം പറയുന്നു, തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കും, തന്നെ ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, തന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിലും അവൻ ആഹാരം തരുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവം നമ്മളോട് ഒരു ഉടമ്പടിയിലൂടെ നമ്മൾ ദൈവമക്കളായവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഉടമ്പടിയിലൂടെ ദൈവമക്കളായ നമ്മളോട് ആ ഉടമ്പടിയെ ഓർക്കുക മാത്രമല്ല, സ്തോത്രം, അമേൻ, അവൻ നമുക്ക് വേണ്ടുന്നത് തരികയും ചെയ്യുന്നതിനായി കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്താണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരും. അത് വിശ്വസിക്കാമോ? എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ആരോഗ്യം, നിങ്ങൾക്ക് ആവശ്യമുള്ള ബലം, നിങ്ങൾക്ക് ആവശ്യമുള്ള സൗഖ്യം, നിങ്ങൾക്ക് ആവശ്യമുള്ള സമാധാനം, സ്വസ്ഥത മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, നിങ്ങൾക്ക് ആവശ്യമുള്ള സാമ്പത്തിക സഹായങ്ങൾ എന്നുവേണ്ട സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവ് അമേൻ നമ്മളോട് ചെയ്ത ഉടമ്പടിക്കകത്ത് ഇന്ന് പകൽക്കാലം എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമുക്കുണ്ട്. അവൻ ഉടമ്പടി മറന്നു പോകുന്ന ദൈവമല്ല. ആ ഉടമ്പടി പ്രകാരം അവൻ സകലതും സർവവും നമുക്ക് ആവശ്യമുള്ളതൊക്കെയും തരുന്നതിനായിട്ട് ഈ പ്രവാദി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവൻ തന്റെ നിയമത്തെ ഓർക്കുന്നു. അവസാന വാക്യം 11-ാം ഭാഗം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. കണ്ടോ, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ഈ യഹോവക്തി എന്ന് പറഞ്ഞാൽ ഈ എവിടെയെങ്കിലും ഒരു മൂലയ്ക്കിരുന്ന് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതല്ല. യേശു കർത്താവ് തന്റെ വചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു, താൻ പറഞ്ഞതനുസരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത്. അപ്പൊ തന്റെ വചനപ്രകാരം ജീവിക്കുന്നവർ എന്തായി മാറും? അവയെ ആചരിക്കുന്നവർ എല്ലാവർക്കും എന്തുണ്ട്? നല്ല ബുദ്ധി ലഭിക്കും. അത് തിരുവചന പ്രകാരം ഒന്ന് ജീവിച്ചു നോക്കി, തിരുവചനം പറയുന്ന പോലെ ഒന്ന് ആക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഏത് പ്രവൃത്തികളും തിരുവചന പ്രകാരമാണെങ്കിൽ അമേൻ എന്ത് പറയുന്നു, എല്ലാവർക്കും എന്ത് ലഭിക്കും? നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ സ്തുതി എങ്ങനെ നിലനിൽക്കുന്നു? എന്നേക്കും നിലനിൽക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവവചനം എന്ത് പറയുന്നു അത് പ്രവർത്തിക്കണം. കേട്ടോ, ഈ പ്രഭാതത്തിൽ കർത്താവ് വചനം നമ്മളോട് സംസാരിക്കും. ആ വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കണം. ഇന്നലെ കേട്ട വചനപ്രകാരം ക്രമീകരിക്കണം, മിനിഞ്ഞാന്ന് കേട്ട വചനപ്രകാരം ക്രമീകരിക്കും. മിനിഞ്ഞാന്ന് കേട്ട വചനത്തെ നമ്മൾ പറഞ്ഞു, വഴിയെ പോകുന്ന നായയുടെ ചെവിക്ക് പിടിക്കരുത്. വളരെ 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 ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത വിഷയത്തിൽ നമ്മൾ കയറി വഴക്കുണ്ടാക്കാൻ പോകരുത്. ഇതൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം തരുന്നു. അപ്പൊ അതാ പറഞ്ഞേ, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും എന്ത് ലഭിക്കും? നല്ല ബുദ്ധി കിട്ടും. മനുഷ്യന് കിട്ടുന്ന പോലെ, ലോക മനുഷ്യന് കിട്ടുന്നത് പോലല്ല അമേൻ ദൈവം നമുക്ക് തരുന്ന ജ്ഞാനം. അതുകൊണ്ട് ദൈവവചനത്തിലൂടെയാണ് നമുക്ക് ജ്ഞാനം തരുന്നത്. അപ്പോൾ ദൈവവചനം ധ്യാനിക്കുക, അതനുസരിച്ച് ജ്ഞാനം പ്രാപിക്കുക. കേട്ടോ, അതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ദൈവത്തിന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ സന്തോഷത്തോടെ ഈ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കേട്ടോ, നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാം ഐക്യമധ്യപ്പെട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാം? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ ഭാരപ്പെടുന്ന പലരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുക. നമുക്ക് എപ്പോഴും കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിൽ അത്ഭുതം നടന്നു എന്ന് നമുക്ക് കേൾക്കാനും കഴിയുന്നുണ്ട്.
അത് ഇന്ന് പൊൽക്കാലം നിങ്ങളുടെ സാക്ഷ്യമായി മാറട്ടെ. അത് അതുകൊണ്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ കഥാവെ ആത്മാവിൽ ഒരുമിച്ച് കൈകളെ കോർത്ത് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയില്ല. ഈ 23-ാം തീയതി പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് അങ്ങയുടെ പൊൻമുഖത്തേക്ക് നോക്കുക. കർത്താവെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഇന്ന് പകൽക്കാലം തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും കുടുംബമായി വ്യക്തിപരമായി ദൈവം അനുഗ്രഹിക്കണം. അവരുടെ തലമുറകളെ കർത്താവ് ഉപജ അങ്ങ് അനുഗ്രഹിക്കണം. അവരുടെ ജോലിസ്ഥലങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ശരീരത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. കർത്താവെ, ഈ പകൽക്കാലം നിന്റെ കൃപ ഇവരുടെ മേൽ പകരണമേ. ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവെ പ്രാർത്ഥിക്കുക, അങ്ങ് തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അത്ഭുതം ചെയ്യണം. കർത്താവെ, ആമേൻ. നാളുകളായി കഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഫലം കായ്ക്കുന്ന ഒരു അനുഭവം വരും, എന്നാൽ കായ്ക്കുന്ന ഫലങ്ങളൊക്കെ കേടായി പോകുന്ന ഒരു അനുഭവത്തിൽ പ്രയോജനമില്ലാത്ത ഒരു അധ്വാനം പോലെ കഥാവെ പലരുടെയും ജീവിതത്തെ കാണുന്നല്ലോ. ഹല്ലേലൂയ. അതായത്, ആമേൻ, വളരെ കാലങ്ങളായിട്ടൊരു വൃക്ഷം വെച്ചുപിടിപ്പിച്ചിരിക്കുക. ഈ വൃക്ഷം, ആമേൻ, നല്ല തളർത്തിട്ടുണ്ട്. നല്ലവണ്ണം അതിന്റെ ഇലകളെല്ലാം തളർത്ത് നിൽക്കുക. പക്ഷേ അടുത്ത ഫലമുണ്ടാകുമ്പോൾ ആ ഫലം കേടായി, അത് മുഴുത്തു വരാതെ, അല്ലെങ്കിൽ അത് പൂർണ്ണതയിലെത്താതെ വീണു പോകുന്ന അനുഭവത്തിൽ കഥാവെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ഒരു പൂർണ്ണത ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുക. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല ബിസിനസ്സുകൾ ചെയ്തു, ഒരു പൂർണ്ണതയിലെത്തുവാൻ കഴിയുന്നില്ല. വർഷങ്ങളായി ജോലി ചെയ്യുന്നു, ഒരു പ്രയോജനം ഉണ്ടാകുന്നോ ഇല്ലയോ എന്നൊരു സംശയം, പ്രയോജനം ഉണ്ടാകുന്നില്ലല്ലോ എന്നൊരു സംശയത്തിൽ നിൽക്കുന്നു. പല കാര്യങ്ങളും ഫലം കായ്ക്കാതെ, അല്ലെങ്കിൽ കായ്ച്ച ഫലത്തിന് പൂർണ്ണത വരാതെ നിൽക്കുന്ന അനുഭവമാണ്. കർത്താവെ, ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ജീവിതങ്ങളെ, അവരുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണെങ്കിലും കർത്താവിന്റെ കരം ചലിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, അങ്ങ് അവരുടെ വിഷയത്തിൽ പ്രവർത്തിക്കണമേ. കർത്താവെ, ഒരു പൂർണ്ണത ലഭിപ്പാൻ, ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിപ്പാൻ, ജോലിയിൽ ഒരു സംതൃപ്തി ഉണ്ടാകട്ടെ. കർത്താവെ, ബിസിനസ്സിൽ അവർക്കൊരു സംതൃപ്തി ഉണ്ടാകട്ടെ. കുടുംബജീവിതത്തിൽ അവർക്കൊരു സംതൃപ്തി ഉണ്ടാകട്ടെ. ആ ഫലം പൂർണ്ണമായി, ആ ഫലം ഉണ്ടായ ഫലം ഇടയ്ക്ക് വെച്ച് കൊഴിഞ്ഞു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, ശൂന്യതയിലേക്ക് പോകാതെ, കർത്താവെ, അത് പൂർണ്ണമായി ഫലം വിളഞ്ഞ് അത് പ്രയോജനമുള്ളതായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. തങ്ങളുടെ ബിസിനസ് അവർക്ക് പ്രയോജനകരമായി തീരട്ടെ, അവരുടെ ജോലി അവർക്ക് പ്രയോജനകരമായി തീരട്ടെ. മറ്റെല്ലാം കർത്താവെ പരാതി വഴിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവിനെ മടക്കി കൊണ്ടുവരുന്നതിനായി, കർത്താവ് അവരുടെ സ്ഥിതിയെ മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. ഈ പ്രാതി ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കട്ടെ. പൂർണ്ണമായി ആ ഫലം പൂർണ്ണ പ്രയോജനമുള്ളതാക്കി തീർക്കട്ടെ കേട്ടോ. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. സ്തോത്രം. ധൈര്യമായിട്ടിരുന്നാട്ട്. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഭാഗമാണ് ചിന്തിക്കുന്നത്. മലാഖിയുടെ പുസ്തകം 1:7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. പരിശുദ്ധന്മാവ് എന്താ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു. ആമേൻ. അപ്പൊ പഴയ നിയമത്തിലെ കാര്യമാണ്, യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു. അപ്പൊ പുതിയ നിയമത്തിൽ യാഗം അർപ്പിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ, സ്തോത്രം എന്ന യാഗമാണ് പുതിയ നിയമത്തിലെ യാഗം. പഴയ നിയമത്തിൽ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം അർപ്പിക്കുമ്പോൾ അവർ പറയുക, മലിന ഭോജനം, അതായത് അശുദ്ധമായത്, പൂർണ്ണതയില്ലാത്തത്, ആമേൻ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, മലിനമായത്, മാലിന്യമേറ്റതിനെ കൊണ്ട് അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. അപ്പൊ അവര് ആ കാലഘട്ടത്തിൽ, മലാഖിയുടെ കാലഘട്ടം വന്നപ്പോഴത്തേക്കിന്, ആമേൻ, ആ യോശു മഹാപുരോഹിതനായ യോശുവയുടെയും സ്രൂബാബിന്റെയും ഒക്കെ കാലഘട്ടം കഴിഞ്ഞിട്ട് കുറെ ഗ്യാപ്പിന് ശേഷമാണ് മലാഖിയുടെ കാലഘട്ടം വരുന്നത്. അപ്പൊ ആ സ്രൂബാബലിന്റെ യോശുവയുടെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു റിവൈവൽ ഒക്കെ മാറി, ഇവര് ആ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേന് ജനം ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നൊക്കെ നിൽക്കുന്ന സമയമാണ്. ഈ സമയത്തിലാണ് ഈ മലാഖിയുടെ പ്രവചനം വരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇവരെ ഒരു പൂർണ്ണമായ ഒരു ഇൻട്രസ്റ്റോടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരെ ഒരു എന്നാ പറയുന്നത്, ആ കൊടുക്കേണ്ട വാല്യൂ കൊടുത്തല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ എന്ത് പറയുന്നു ഇവിടെ വേദവസം പറയുക, അവരെ യഹോവയുടെ മേശയ്ക്ക് അല്ലെങ്കിൽ ആ യാഗപീഠത്തിനൊന്നും അത്രയും പ്രാധാന്യം കൊടുക്കാതെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, വ്യവസ്ഥയില്ലാത്ത രീതിയിലൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 8-ാം ബാക്കി അതുകൊണ്ടാണ് പറയുന്നത്, അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ, അപ്പോൾ ഇവരിങ്ങനെയൊക്കെ അർപ്പിച്ചിട്ടും അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഏതിനാലാണ് മലിനമാക്കുന്നത് എന്ന് ചോദിക്കുന്നു. മലാഖിയുടെ പുസ്തകത്തിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിനാൽ നീ ഞങ്ങളെ വാസ്തവമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, കർത്താവ് പറഞ്ഞു, നീ മലിന ഭോജനം അർപ്പിക്കുന്നു. അപ്പം ഉടനെ അവർ ചോദിക്കുന്ന ചോദ്യം, ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു?
അപ്പൊ അവർക്കത് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ അപ്പൊ അവർ ആ മേശയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ദൈവീ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് അവരുടേതായ താല്പര്യത്തിന് അവർ ആരാധന അർപ്പിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഇന്നത്തെ സങ്കീർത്തനത്തെ നമ്മൾ കേട്ടില്ലേ, ഇന്നത്തെ സങ്കീർത്തനത്തെ വായിച്ച ഒന്നാമത്തെ വാക്യം എന്തായിരുന്നു? അവിടെ പറഞ്ഞു, യഹോവയെ സ്തുതിപ്പി, ഞാൻ നേരിലുള്ളവരുടെ സംഘത്തിലും സഭയിലും എങ്ങനെ സ്തുതിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അപ്പൊ ദൈവത്തിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത വേണം, അതാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്യങ്ങൾ കേട്ടോളൂ. എട്ടാം വാക്യം, നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല, നിങ്ങൾ മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിച്ചാൽ അത് ദോഷമല്ല. അതിനെ അപ്പൊ ഇവിടെ പറയുക, ഇവർ കണ്ണുപൊട്ടിയതിനെയും മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഇതൊന്നും ദോഷമല്ല, കാരണം ഓ അതൊക്കെ ഇപ്പം വലിയ കാര്യമാണോ എന്നാ ചോദിക്കുന്നത്. പക്ഷേ ന്യായപ്രമാണ പ്രകാരം കണ്ണുപൊട്ടിയതിനെയും മുടന്തും ദീനവും ഉള്ളതിനെ കർത്താവിന്റെ യാഗപീഠത്തിൽ കൊണ്ടുവരാൻ പാടില്ല, കാരണം അത് കർത്താവിന്റെ സന്നിധിയിൽ നിന്ദ്യമാണ്. കർത്താവ് ആ യാഗത്തെ സ്വീകരിക്കത്തില്ല. പഴയ നിയമമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ആ നിയമപ്രകാരം മുടന്തുള്ളതിനെ യാഗപീഠത്തിൽ കൊണ്ടുവരാൻ പാടില്ല, കണ്ണുപൊട്ടിയതിനെ കൊണ്ടുവരാൻ പാടില്ല എന്നവർക്കറിയാം. എന്നിട്ടും അവരതിനെ ദോഷമല്ല എന്ന് പറഞ്ഞ് എന്നിട്ട് ദൈവസേനത്തിൽ അർപ്പിക്കുക. അപ്പം ഇങ്ങോട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മളും അങ്ങനെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആമേൻ. പുതിയ നിയമത്തിൽ നമ്മൾ യാഗമല്ലല്ലോ അർപ്പിക്കുന്നത്, നമ്മൾ സ്തോത്രയാഗമാണ് അർപ്പിക്കുന്നത്. അപ്പം പുതിയ നിയമത്തിലും ദൈവത്തെ ആരാധിക്കുന്നതിനൊരു വ്യവസ്ഥയുണ്ട്. പുതിയ നിയമത്തിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കർത്താവിനെ സ്നേഹിക്കണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും പഴയ നിയമ ഉദ്ധരണികളെ യേശു കർത്താവ് പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിന്, നമ്മൾ ദൈവത്തിൻ്റെ ആരാധനയ്ക്കും ദൈവിക ആരാധനയ്ക്കും ദൈവിക സഭയ്ക്കും ദൈവ വചനം കേൾക്കുന്നതിനും ദൈവത്തെ സ്നേഹിക്കുന്നതിനും ഒക്കെ ഒത്തിരി പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മറ്റു പലതിനും കൊടുക്കുന്നതിനേക്കാളും ഇപ്പൊ തുറന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തിലും ദൈവത്തെ ആരാധിക്കുന്നതിനും മറ്റെല്ലാത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കണം. ഫസ്റ്റ് പ്രിഫറൻസ് കർത്താവിനെ ആരാധിക്കുന്നതിനായിരിക്കണം കൊടുക്കുന്നത്. കാരണം ജീവൻ നിലനിൽക്കുന്നത് ദൈവകൃപയാല, ആരോഗ്യം നിൽക്കുന്നത് ദൈവകൃപയാല, നമ്മൾ ആയിരിക്കുന്നത് ദൈവകൃപയാല. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മൾ എന്നാ ചെയ്യുന്നത്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന കാര്യം ഒഴിവാക്കുന്നു. ജോലി ഒഴിവാക്കത്തില്ല, ജോലി ഒഴിവാക്കിയാൽ എന്നാ കുഴപ്പം, അവൻ ജോലി പോകും, ജോലി പോകുന്നതുകൊണ്ട് ജോലി ഒഴിവാക്കത്തില്ല. ആമേൻ. മറ്റ് കാര്യങ്ങൾ, ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാവുന്ന എല്ലാം ഒഴിവാക്കാതെ നമ്മൾ എന്ത് ചെയ്യും, ആഴ്ചയിലുള്ള ആരാധന ഒഴിവാക്കും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആഴ്ചയിൽ ഇത്രയും ദിവസങ്ങൾ ജോലി ചെയ്തിട്ട് ഈ കർത്തൃദിവസം, അതായത് ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം ഡോക്ടറെ കാണാൻ പോകുന്ന വ്യക്തികളെ എനിക്കറിയാം. അവരെന്നാ ചെയ്യുന്നത്, അപ്പൊ അവരെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടല്ലോ, ദൈവത്തെ സ്തുതിക്കുന്നുണ്ടല്ലോ. അപ്പൊ കർത്താവ് എന്നാ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കണമെന്ന് നാം ദൈവവചനം ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ദൈവ സഭായോഗം മുടക്കാൻ പാടില്ല, ദൈവത്തെ ആരാധിക്കുന്ന മുടക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമ്മൾ ജോലി മുടക്കത്തില്ല, പക്ഷെ സഭായോഗം മുടക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം അപ്പൊ നമ്മൾ അതിന് അത്രയും പ്രാധാന്യമേ കൊടുക്കുന്നു. പക്ഷേ ആ കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ ദിവസവും ജോലിക്ക് പോയി, ഒരു കുഴപ്പമില്ലായിരുന്നു. ജോലിക്ക് പോയപ്പോൾ ചെറിയ വിമിഷ്ടമുണ്ട്, അതൊന്നും കാര്യമാക്കിയില്ല. ചെറിയ ചുമയുണ്ട്, കാര്യമാക്കിയില്ല. ചെറിയ ടെമ്പറേച്ചറും ഉണ്ട്, അത് കാര്യമാക്കിയില്ല. എന്നാൽ അമ്മൻ ആരാധനയുടെ ദിവസം വന്നപ്പോൾ എന്ത് പറഞ്ഞു? എന്നാ പിന്നെ ഇന്നങ്ങ് റെസ്റ്റ് എടുത്തേക്കാം. അപ്പം ദൈവ പൈതലെ, കഴിഞ്ഞ ഒരാഴ്ച നിന്നെ നടത്തിയ ദൈവത്തിന്റെ മുമ്പിൽ നീ എന്താ കാണിക്കുന്നത്? അപ്പൊ ഇതെന്താ, ഈ ആരാധന ദൈവം പ്രസാദിക്കുമോ? നിന്റെ സ്തുതി ദൈവം സ്വീകരിക്കുമോ? ഏതിനാ നീ പ്രാധാന്യം കൊടുത്തത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും പഠിക്കാൻ വിട്ടു, എല്ലാ ദിവസവും കഴിഞ്ഞിട്ട് അവസാന ആരാധനയുടെ സമയത്ത് ഒരു ട്യൂഷൻ ഉടങ്ങി വിടും. പക്ഷേ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആരാധനയ്ക്കാണ്. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. കുഞ്ഞുങ്ങളോട് പറഞ്ഞ ആരാധന, ആഴ്ചയിലുള്ള ആരാധന മുടക്കി നീ പഠിക്കണ്ട, അത് പഠിക്കാൻ അനുവദിക്കരുത്, പഠിക്കാൻ സമ്മതിക്കരുത്. കാരണം അത് കുഞ്ഞുങ്ങൾക്ക് ദൈവിക ആരാധനയെക്കുറിച്ചൊരു പ്രാധാന്യം പറഞ്ഞു. എങ്കിലേ ഈ കുഞ്ഞ് നിങ്ങളുടെ അടുക്കയിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കൊച്ചിലെ തൊട്ട് പടർന്നു വന്നൊരു സാഹചര്യമുണ്ട്. അതുങ്ങൾക്ക് മനസ്സിലാകും ദൈവത്തെ ആരാധിക്കുന്നതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അബ്രഹാമിൻ്റെ മകന്, അത്രയും പ്രായമുള്ള മകൻ്റെ കൈകാലുകളെ കെട്ടി യാഗപീഠത്തിലേക്ക് അബ്രഹാം വെച്ചു എന്ന് പറയുമ്പോൾ അവൻ കയറി കിടന്നു കൊടുത്തു, അപ്പ കണ്ടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൻ എന്നെ യാഗമർപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകൻ കയറിക്കിടന്നു. കാരണം അപ്പന്റെ ജീവിതം കണ്ട കൊച്ചു വളർന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയാം മലാഖി പറയുന്നത് പോലെ, ഞാൻ ഏത് രീതിയിലാണ് ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ആരാധനയ്ക്ക് പോകുന്നില്ലേ? ഞാൻ
അതിനാണോ നീ പ്രാധാന്യം കൊടുക്കുന്നത്? ഈ പൂർണ്ണ ഹൃദയത്തോടാണോ പോകുന്നത്? ഒരു ചെറിയ ചുമ വരുമ്പോൾ ജോലിക്ക് പോയാലും, ഏറ്റവും വലിയ 39 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളപ്പോഴും ജോലിക്ക് പോയാലും, 37 ഡിഗ്രിയോ അല്ലെങ്കിൽ 36 ഡിഗ്രിയോ പോട്ടെ, ജീവൻ നിലനിൽക്കുന്നു എന്ന് പോകുന്ന ഒരു ചെറിയ ചൂട് തോന്നിയാൽ പോലും നമ്മൾ വള്ളി പോകാത്തവരല്ലേ? ഈ ദിവസങ്ങളിൽ അതിനൊരു മാറ്റം വരണം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ പ്രാധാന്യം ദൈവരാജ്യത്തിന് കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ് കർത്താവിൻ്റെ സഭയ്ക്കും ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിക്കുമായിരിക്കണം. അങ്ങനെ വന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്ന നിങ്ങൾ കാണും കേട്ടോ. കാരണം അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല, ഇവരെ പോലെ അന്ധന്മാരായി തീരരുത്. ഇവർ പറയുക, കണ്ണുപൊട്ടിയതിനെയും ആമേൻ മുടന്തുള്ളതിനെയും കൊണ്ടുവച്ചിട്ട് ചോദിക്കുക, ഞങ്ങൾ ഇവിടെ തെറ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്നത് പോലെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കണം കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ കൊടുക്കേണ്ടത്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം ഒന്ന് മാറ്റി വെച്ചേ. അങ്ങനെ നമ്മളെല്ലാം ചെയ്യും, എന്നിട്ട് അവസാനം എന്താ, വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥന നമ്മൾ മുടക്കും, നമ്മൾ ഉപവാസ പ്രാർത്ഥന നമ്മൾ മുടക്കും. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്, പക്ഷെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയമില്ല. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്, നമുക്ക് ആരാധനയ്ക്ക് സമയമില്ല. കാരണം അതാണല്ലോ എല്ലായിടത്തും സമയത്തിന് ചെല്ലും, ആരാധനാലയത്തിൽ സമയത്തിന് ചെല്ലത്തില്ല. കാരണം എന്നാണെന്നറിയുമോ, അവിടെ പഞ്ചിങ് സിസ്റ്റം ഇല്ലല്ലോ. കാരണം സ്വർഗം കാണുന്നില്ലെന്നാണ് കരുതുന്നത്, അവൻ്റെ കണ്ണ് ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആരാധനയ്ക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നമുക്ക് ആരാധനയ്ക്ക് ആദ്യം പോകണം, ജോലിക്ക് ചെന്ന് താമസിച്ചാലും ദൈവസഭയെ നമുക്ക് സമയത്തിന് ചെല്ലണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇങ്ങനെ ഈ ദിവസങ്ങളിലൊന്ന് മാറിക്കേ, ജീവിതം അസാധാരണമായി തീരും. സമയം മുൻപോട്ട് പോയി. അമേൻ. നിങ്ങൾ കണ്ണ് അമേൻ അതിനെ എന്തിനു പറയാം, അതിനെ നിങ്ങൾ ദേശാധിപതിക്ക് കാഴ്ച വെച്ച് നോക്കി, ഏതിനാ ഈ കണ്ണ് പൊട്ടിയതിനെ മുടന്നുള്ളതിനെ നിങ്ങളുടെ ബോസിന് കൊണ്ട് വെച്ച് നോക്കി. എന്ന് വെച്ചാൽ നിങ്ങൾ ജോലിക്ക് അങ്ങനെ ഒന്ന് ചെന്ന് നോക്കി, നിങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഇപ്പം പള്ളിയിലെ കാര്യങ്ങൾക്ക് ഇടപെടുന്നത് പോലെ ഇടപെട്ട് നോക്കി, വിവരം അറിയും. അമേൻ അമേൻ. അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവാ അറിയി ചെയ്യുക. നിങ്ങൾ ഇത് കൊണ്ടുപോയി, നിങ്ങൾ ഈ മുടന്നുള്ളതിനെ കണ്ണ് പൊട്ടിയതിനെയും കൊണ്ടുപോയി നിങ്ങളുടെ ബോസുമാർക്ക് കൊണ്ട് കൊടുത്താൽ ബോസുമാർ സന്തോഷിക്കുമോ? ജോലി ചെയ്തെങ്കിൽ, പൂർണ്ണതയോടെ ജോലി ചെയ്തെങ്കിൽ നിങ്ങളുടെ ബോസുമാർക്ക് പ്രസാദമുള്ളൂ, സമയത്തിന് എന്തെങ്കിലും പ്രസാദമുള്ളൂ. അമേൻ. ചെയ്യുന്ന ജോലിയിൽ വിശ്വസ്തനാണെങ്കിലേ ബോസുമാർക്ക് പ്രസാദമുള്ളൂ. ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിലും. അടുത്ത വാക്യം പറഞ്ഞത്, ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവീൻ. അപ്പം ഇന്ന് പകൽക്കാലം ഈ ദൂത് കേട്ട് അവസാനിപ്പിച്ചു, ദൈവം നിങ്ങളോട് കൃപ കാണിക്കുവാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കണം. അമേൻ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടത് മാത്രമാകുന്നില്ല, ദൈവത്തിന് ഹിതമായത് പൗലോസ് പറയുന്നു, നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം. ദൈവകാര്യത്തിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം, ദൈവസഭയുടെ കാര്യത്തിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം, എന്നിട്ട് ജീവിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന കാണാൻ കഴിയും, നിങ്ങളുടെ ജീവിതത്തിന്റെ മുഖഛായ മാറുന്നത് കാണാൻ കഴിയും, നിങ്ങളുടെ അനുഭവങ്ങൾക്ക് മാറ്റം വരുന്നത് കാണുവാൻ കഴിയും. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് പ്രസാദമുള്ളത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കണം കേട്ടോ. ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവീക കാര്യങ്ങളിൽ ഇടപെടുന്നതിനും ദൈവസഭയുടെ കാര്യത്തിലും ദൈവരാജ്യത്തിന്റെ കാര്യത്തിലും ഏറ്റവും പ്രാധാന്യം ഒന്ന് കൊടുത്ത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തൊന്ന് മുന്നേറിക്ക്, ജീവിതം അസാധാരണമായി തീരെ നിങ്ങൾ കാണാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലം അവൻ യേശുക്രിസ്തു ഇന്ന് നമ്മളിലൂടെ ജീവിക്കുന്നു, രക്ഷിക്കുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. മഹത്വത്തിന് പ്രത്യാശ, ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.